ഞങ്ങളെ കണ്ട് ഇവളൊരു കുറ്റിക്കാട്ടിൽ ഒളിച്ചു. അയ്യോ അല്ല, ഞാൻ ഞങ്ങളെ വിട്ടിച്ച് കടക്കാൻ ശ്രമിച്ചാണല്ലോ. ഇവൻ സുരേഷ്, ഇവനാണ് നേതാവ്. കത്തിയേറിൽ ഇവൻ അതിവിദഗ്ധനാണ്. ഇവൻ ജോണി, ഇവൻ ഗൺ മാസ്റ്ററാണ്. ഏത് തോക്ക് ഉപയോഗിച്ചും ഏത് ലക്ഷ്യത്തിൽ വെടിവെക്കാനും ഇവന് കഴിയും. ഇവൻ രമേശ്, ജൂഡോ വിദഗ്ധനാണ്. ഈ മൂന്ന് കൊള്ളക്കാരും പോലീസിന് തീരാത്ത തലവേദനയായി തീർന്നിരിക്കുകയാണ്. അങ്ങ് അനുവദിച്ചാൽ ഞാൻ പോയി ഇവന്മാരെ പിടിക്കാം. മിസ്റ്റർ വിജയൻ, നിങ്ങൾ കരുതുന്ന പോലെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവർ ഓരോരുത്തരും നിരവധി കേസുകളിൽ പ്രതികളാണ്. അവരെവിടെയുണ്ടെങ്കിലും ഞാൻ പിടിക്കാം സാർ. ഇവനാണ് രമേശ്, ഇവൻ ജൂഡോ വിദഗ്ധനാണ്. ഇവർ മൂന്നുപേരും അതിർത്തി കടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ആവശ്യമാണെങ്കിൽ കൂടുതൽ പോലീസുകാരെ അയച്ചു തരാം. സാർ, അധികം ആളുകളെ കൂടെ കൊണ്ടുപോകുന്നത് അപകടവും അസൗകര്യവുമാണ്. യു ആർ റൈറ്റ്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരെ വേണമെങ്കിലും കൊണ്ടുപോകാം. താങ്ക് യു സർ. ഇതാ കളവ, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലുള്ള അനുഭവം അറിയാമല്ലോ. ഏതായാലും അവരെ കെട്ടിയിട്ടിരിക്കില്ലേ. നമുക്ക് ഈ മല എടുക്കാനുള്ള എളുപ്പവഴി വല്ലതും ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. വാ. മിടക്കന്മാർ വരൂ.
പട്ടി മണം പിടിക്കുന്നു, പട്ടി മണം പിടിക്കുന്നു. മാണിക്കോ പെട്ടെന്ന് നീ അതിന്റെ അടുത്ത് കിടക്കല്ലേ? ബോംബ് ഉണ്ടായിക്കൂടുന്നുണ്ടോ? അയ്യോ അയ്യോ സാറേ, ഈ ജീപ്പിലായിരിക്കും അവന്മാർ ഇതുവരെ വന്നു. അയ്യോ പോലീസ് ഒട്ടിച്ചിരിക്കുന്നു. എന്നാലും നോക്കട്ടെ. മാണിക്കോ പോലീസ് എഴുതി ഒട്ടിച്ചിരിക്ക. നമ്മളെ പറ്റിക്കാനോ? അത് കയ്യിലിരിക്കട്ടെ സാറേ. ഈ ജീപ്പ് അവർ എവിടുന്ന് ചൂണ്ടിയായിരിക്കും? സംശയം. കറക്റ്റ്. ജോണി മുന്നോട്ട് പോകുന്ന ജോണി മുന്നോട്ട് പോകുന്നു. നീ മുന്നോട്ട് പോടാ. നീ പോടാ. ഒരു ഒരു മയല്ലാത്ത പാറല്ലേ. എന്താടാ ഓടാ മയ്യ കേട്ടോ. ഓ അയ്യോ, ഈ പട്ടി നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊല്ലുവോ? ഞാൻ അതിനെ അവമാനിക്കില്ല. നമ്മളെ പേര് തന്നെ അതിനും. ഓടാൻ തുടങ്ങി. സത്യം പറഞ്ഞാലേ മാണിക്കോ, എന്തോ ഇവിടേക്കാണോ ബസ് റൂട്ട് വേണ്ടത്? നാളെ കാലത്ത് വരും. കൂടെ കരിമല കയറ്റം തന്നെയാണ്. അല്ല നെയ്യവലയ കരിമലയല്ല. പോടാ അവിടെ നിന്ന് കേറി. അയ്യോ അയ്യോ തുണി തുണി കൊണ്ടുപോടാ. തങ്കയ്യൻ, ഈ കർച്ചി ഫോമാരുടേതായിരിക്കും. വെച്ചോളൂ. ഇതിലെന്തോ എഴുതിയിരിക്കുന്നു. ചെമ്പകം. ഇത് ഏതെങ്കിലും പെമ്പിള്ളേരേതായിരിക്കും. ഈ കൊടു കാട്ടിൽ വന്നാലേ അവൻ ഇപ്പൊ എന്നെ മൂടി പോയി കേട്ടോ. അത് കള. അയ്യോ എനിക്ക് വയ്യ, ഞാൻ പോവാ തിരിച്ച്. ഈ കാട്ടിൽ നീ എങ്ങോട്ട് പോകാനടാ? എന്നാ ഞാൻ പോണില്ല. അത് കള. അയ്യോ എനിക്ക് കമോൺ. സാറ് നടന്നു സാറേ, പിറകെ വന്നോളാ. അയ്യോ ഭയങ്കര പുളി. പുലിയാണ് കരടി. അത് മുഴുവൻ നിനക്ക് തിന്നാനുള്ള പ്ലാനല്ലേടാ. മനസ്സിലിരിക്കട്ടെ വേല കേട്ടോ. അത് കള. ഒന്നും പറ്റിയില്ല. പിന്നെന്താ? രണ്ട് ഈച്ച പറ്റി കാലില്. ഇപ്പൊ രണ്ട് കാലം ശരിയായി. രണ്ട് കാലം ശരിയായി. ജയ് മഹാകാളി, ജയ് ഭദ്രകാളി. ഇത് ഞങ്ങളുടെ സാമ്രാജ്യമാണ്. അനുവാദം കൂടാതെ അതിക്രമിച്ചു കടന്നാലുള്ള അനുഭവം അറിയാമല്ലോ. ഒന്നുകിൽ കൂട്ടക്കുരുതി, അല്ലെങ്കിൽ നിത്യബന്ധനം. അറിയാതെ കടന്നുപോയതാണ്. ഇവനെ കണ്ടിട്ട് കൊലപ്പെടുത്താൻ തോന്നുന്നില്ല. ഇവന്മാരെ ഒക്കെ കൊന്നു, ഇവിടെ മാത്രം കൊല്ലണ്ട. ഈ പെൺകുട്ടി ഞങ്ങളുടെ സഹപ്രവർത്തകയാണ്. ഈ കുട്ടി എന്താ ഭയന്നു നിൽക്കുന്നത്? നിങ്ങളുടെ ശിക്ഷാവിധി കേട്ട് ഭയന്നു പോയതാണ്. ധൈര്യമായിരിക്കും കുട്ടി. മലജാതിക്കാരാണെങ്കിലും മര്യാദയും മനുഷ്യത്വം ഞങ്ങൾക്കും ഉണ്ട്. അച്ഛ, നമുക്കിവരെ ഇവിടെ താമസിപ്പിക്കാം. പെൺകുട്ടി ഇവിടെ താമസിച്ചോട്ടെ.
നമ്മുടെ ആചാരമര്യാദകളും ഭക്ഷണ രീതിയും പട്ടണവാസികളായ ഇവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഞങ്ങൾ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ തയ്യാറായി വന്നവരാണ്. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ജോലിക്ക് ഞങ്ങളാലാവുന്ന എന്ത് സഹായവും ചെയ്തു തരാൻ ഒരുക്കമാണ്. വളരെ ഉപകാരം. എംബോ അടിയൻ, ആ മലയടി വാരത്ത് ഇവർക്കൊരു താൽക്കാലിക താവളം ഒരുക്കി കൊടുക്കണം. നമുക്കിന്ന് തന്നെ ആ മല കടക്കണം. ശരി സർ. ഈ മല വാങ്ങിയിട്ട് അവിടെ ചെറിയൊരു മല ഉണ്ടാക്കി തരാം. നിനക്ക് അങ്ങോട്ട് കൂടെ നടന്ന് കളിക്കുക. അല്ല, ഈ മല കേറി കടക്കണം. വേണ്ട, അങ്ങോട്ട് ബസ്സിന് പോവാം. നിനക്ക് ബസ് റൂട്ട് ഇട്ട് തരാം. അല്ല, ഇന്ന് വെള്ളിയാഴ്ച അതോ വ്യാഴാഴ്ച? വ്യാഴാഴ്ച. അല്ല, വെള്ളിയാഴ്ചയാണെങ്കിൽ ഇപ്പൊ ഇന്ന് കറുത്ത വാവും. ഇന്ന് മല കയറാൻ കൊള്ളത്തില്ല. അത് ഈ മലയല്ല, തെന്മലയാ. തെന്മലയാ. അത് ശരി. എടാ, നിനക്ക് എന്താ ഭയം? എനിക്കെന്ത് പേടിയടാ? മല മല. അയ്യോ സർ, ഈ പട്ടി എന്താ ഇവിടെ ഇങ്ങനെ ഇരുന്നു? പിന്നെ അതിന് ജീവനെ കൊതില്ലാതിരിക്കോ. സാർ, നമുക്കത് തിരിച്ചു പോയാലെന്താ? ഇഡിയറ്റ്, പ്രമാദമായ ഒരു കേസ് അന്വേഷിക്കാൻ വന്നിട്ട് പകുതി ഒഴുക്കി വെച്ച് തിരിച്ചു പോകാനോ? എന്തോ സാർ, ക്ഷമിക്കണം, എനിക്ക് രണ്ടിന് പോണം. താൻ രണ്ടിന് മൂന്ന് രൂപ നോൺസെൻസ്. ദൂരെങ്ങും പോയി പിന്നെ കരടിയും ആനയും സിംഹവും പുലിക്കുന്നത് വളരെ വളരെ കണ്ടിരിക്കണം കേട്ടോ. കരടി ആന എന്ത് വന്നാൽ ശരിക്കും അത് പ്രശ്നമില്ല. അഭ്യാസ ബിരുദന്മാരായ നിങ്ങളെ അടുത്ത് പരിചയപ്പെടാൻ സാധിച്ചതിൽ നമുക്കതിയായ സന്തോഷമുണ്ട്. നിങ്ങളെ ഞങ്ങളുടെ വിശിഷ്ടാതിഥികളായി അംഗീകരിച്ചിരിക്കുന്നു. ഈ പുതിയ ബന്ധത്തിന്റെ നാന്ദിയായി ഇന്നൊരു വിരുന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദയവായി ഞങ്ങളുടെ ആദ്യത്തെ സ്വീകരിച്ചാലും.